നമുക്കിടയിൽ ചിലപ്പോൾ മാത്രം തിളയ്ക്കുന്ന മാധ്യമരോക്ഷമായി മാറി പല മാധ്യമങ്ങളുടെയും നിലപാട്. സംസ്ഥാന ബജറ്റിനെതിരെ ചില മാധ്യമങ്ങൾ കണ്ണടച്ച് നടത്തിയ വിമർശനങ്ങൾ പക്ഷപാതപരമാണെന്നതിന് സമീപകാലത്തെ ചരിത്രം തന്നെ തെളിവാണ്. സംസ്ഥാനത്തെ സാഹചര്യം മനസ്സിലാക്കി ഭാവിയെ കണ്ടുള്ള ബജറ്റിലെ നിർദ്ദേശങ്ങളെ തിരിച്ചറിഞ്ഞല്ല പലരും വിലയിരുത്തിയത്. ഷോക്ക്, അടിയോടടി, തലയ്ക്കടി, പകൽക്കൊള്ള, വഴിയാധാരം, ഊറ്റിപ്പിഴിഞ്ഞു, നികുതി എരുതി, നികുതി തീ, പിഴിയൽ എന്നിങ്ങനെ മലയാള ഭാഷയിലെ എല്ലാ നിഷേധാത്മക പദങ്ങൾ കൊണ്ടും തോരണങ്ങൾ കെട്ടിയാണ് പല പത്രങ്ങളും ചാനലുകളും നിയമസഭയിൽ ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിനെ പറ്റിയുള്ള വാർത്ത കൊടുത്തത്. ജനങ്ങളിലേക്ക് തന്നെ എത്തുമെന്ന് 100% ഉറപ്പുള്ള പെട്രോളിൻ്റെ 2 രൂപ സെസും, വർഷങ്ങൾക്ക് ശേഷം പരിഷ്കരിക്കുന്ന സ്റ്റാമ്പ് രജിസ്ട്രേഷൻ നിരക്കുകളും മുന്നിൽ വെച്ചാണ് സർക്കാർ, ഇടതുപക്ഷ മാധ്യമങ്ങൾ ഈ തലക്കെട്ടുകൾ കൊടുത്ത് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിച്ചത്. എന്നാൽ കേന്ദ്ര സർക്കാർ തുടർച്ചയായി പെട്രോൾ പാചകവാതക വില വർദ്ധിപ്പിച്ചപ്പോഴൊന്നും ഈ വാക്കുകൾ ഈ മാധ്യമങ്ങൾ പുറത്തെടുത്തില്ല. ഈ മാധ്യമങ്ങളിലൊന്നും ഇതുപോലുള്ള വാക്കുകൾ കണ്ടിട്ടേയില്ല. 9 രൂപയിൽ നിന്നാണ് മോദി സർക്കാർ ഇന്ധനത്തിരുവ 32 ഉയർത്തിയത്. 400 രൂപയിൽ നിന്നായിരുന്നു പാചകവാതക സിലിണ്ടറിന് 1800 രൂപയാക്കിയത്. പുതുവർഷത്തിലടക്കം വില വർദ്ധിപ്പിച്ചു. അന്നൊക്കെ ഈ മാധ്യമങ്ങൾ ആരും ശ്രദ്ധിക്കാത്ത ഏതെങ്കിലും മൂലയിൽ ഒരു സിംഗിൾ കോളം വാർത്ത മാത്രമാണ് നൽകിയിരുന്നത്. സംസ്ഥാനങ്ങൾക്ക് വരുമാനം വർദ്ധിപ്പിക്കാൻ പരിമിതമായ മാർഗങ്ങളേ ഉള്ളൂവെന്ന് അറിയാത്തവരല്ല ഈ മാധ്യമങ്ങൾ. ഒരു നിരക്കും കൂട്ടാൻ പാടില്ലെന്ന് എഡിറ്റോറിയൽ എഴുതിയ മാധ്യമങ്ങൾ മികച്ച ബജറ്റ് നിർദ്ദേശങ്ങളിൽ ഒന്നുപോലും കണ്ടതായിപ്പോലും ഭാവിച്ചില്ല. വസ്തുതകളെല്ലാം പാടെ മറിച്ച് കേവലമായ ഇടതുവിരോധത്തിൻ്റെ വാറോലകൾ നിരത്തുന്ന രീതിയിലുള്ളതായിരുന്നു ഭൂരിപക്ഷം പത്രങ്ങളിലെയും ബജറ്റ് വാർത്തകൾ. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഫണ്ടിലേക്ക് പണം കണ്ടെത്താൻ വേണ്ടി തന്നെയാണ് പെട്രോളിനും ഡീസലിനും 2 രൂപ സെസ് ഏർപ്പെടുത്തിയത്. സംസ്ഥാനത്തെ സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കുന്ന കേന്ദ്ര സർക്കാർ നയമാണ് സെസ് ഏർപ്പെടുത്താൻ നിർബന്ധിതമാക്കിയത്. സെസ്സിൽ നിന്നുള്ള വരുമാനം ക്ഷേമ പെൻഷൻ വിതരണത്തിന് മാത്രമാണ് ഉപയോഗിക്കുന്നതെന്ന് സർക്കാർ ആവർത്തിച്ചു പറഞ്ഞു. 60 ലക്ഷം പേർക്ക് ഇതിൻ്റെ ഗുണം ലഭിക്കും, ഒന്നും രണ്ടുമല്ല. പെൻഷൻ വിതരണം ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാർ രൂപീകരിച്ച പെൻഷൻ കമ്പനി പ്രവർത്തിക്കാൻ പോലും കേന്ദ്രം അനുവദിക്കുന്നില്ല. പെൻഷൻ പദ്ധതി ഉപേക്ഷിക്കണമെന്ന നിലപാടാണ് കേന്ദ്ര സർക്കാരിനുള്ളത്. ഈ പ്രതിസന്ധി മറികടക്കാൻ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നടപടിയെയാണ് മാധ്യമങ്ങൾ കരിവാരിത്തേച്ചത്. ഇവർക്കുള്ള മറുപടി, കഴിഞ്ഞ 6.5 വർഷമായി മുടങ്ങാതെ എല്ലാ മാസവും പെൻഷൻ കയ്യിൽ വാങ്ങുന്ന പാവപ്പെട്ട ജനങ്ങൾ തന്നെ നൽകും, ഒരു സംശയവുമില്ല.